ഇഷാ സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അത്ര വെറൈറ്റി റെസിപ്പി ഒന്നും അല്ല, എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ചെമ്മീൻ ഫ്രൈ. എന്നാലും നമ്മൾ ഒരു യൂഷ്വൽ ചെമ്മീൻ ഫ്രൈ അല്ല, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ടേസ്റ്റിനും നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഒന്ന് കാണാം. ഇത് 500 ഗ്രാം നല്ല കഴുകി ക്ലീൻ ആക്കി ഡീവൈൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ആണ്. കുറച്ച് വലിയ പ്രോൺസ് ആണ് കേട്ടോ, ഒരുവിധം വലിപ്പമുള്ള പ്രോൺസ് ആണ്. ഇനിയും ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുരുവില്ലാത്ത സീഡ്ലെസ് ലൈം ആണ്. കുരു ഉണ്ടെങ്കിൽ കുരു എടുത്ത് മാറ്റുക. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഇനി അതിലോട്ട് ഈ പ്രോൺസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പൊടികൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയതാണ്, അതാണ് കുറച്ച് മഞ്ഞ നിറമുള്ളത്. അപ്പം ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല കൂടരുത് കേട്ടോ, ഒത്തിരി ഗരം മസാലയുടെ ഫ്ലേവർ വന്നാൽ അത് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒത്തിരി അങ്ങോട്ട് മസാല വേണ്ട. അപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. 1/2 കിലോ പ്രോൺസിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ഇട്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഏകദേശം ഒന്ന് ചതച്ചെടുത്തത്, ഏകദേശം 1 ടീസ്പൂൺ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത്. ഇനിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കണം. നാരങ്ങ നീര് പിഴിഞ്ഞിട്ടുള്ള കാരണം വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയും പൊടികളും ഉപ്പും ഒക്കെ എല്ലായിടത്തും ആകത്തൊക്കെ വേണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒത്തിരി നേരമൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്നാൽ മതിയേ. 10 മിനിറ്റ് കഴിഞ്ഞു ഇത് പുരട്ടി വെച്ചിട്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ കോൺഫ്ലവറും അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് തന്നെ. നമ്മളിങ്ങനെ ചില്ലി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒത്തിരി അങ്ങനെ മാവിൽ മുക്കി അങ്ങനത്തെ ഇതൊന്നും അല്ല, ഒരു ചെറിയൊരു ക്രിസ്പി എഫക്റ്റിന് വേണ്ടി ശകലം പൊടിയിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നതേ ഉള്ളൂ. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യുന്ന പോലെ ഒത്തിരി എണ്ണയൊന്നും ഇല്ല, 5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി അതിലോട്ട് ഈ പുരട്ടി വെച്ചേക്കുന്ന പ്രോൺസ് മൊത്തമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഈ കോൺഫ്ലവറും പൊടിയൊക്കെ അരിപ്പൊടിയൊക്കെ ഇട്ടേക്കുന്ന പറഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞ് ഒട്ടിപ്പിടിക്കും. അത് ഈ തവി വെച്ച് തന്നെ ഒന്ന് വേർതിരിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് ഇട്ടാൽ മതി എണ്ണയിലോട്ട്. എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഒന്ന് പകുതി ഒന്ന് വെന്ത് വരണം. അപ്പം ഒരു 5 മിനിറ്റ് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പൊതുവെ പ്രോൺസ് നമ്മളെപ്പോഴും പറയുന്ന 3-4 മിനിറ്റേ പ്രോൺസ് വേവിക്കാവൂ അല്ലെങ്കിൽ റബ്ബർ പോലെ ആവും എന്നാണ് പൊതുവെ പറയാറ്. പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും ചെറുതായിട്ട് അങ്ങനെ വേകാത്ത പ്രോൺസ് ഞാൻ പൊതുവെ കുറച്ചധികം നേരം ഒരു 10 മിനിറ്റ് കൂടുതലൊക്കെ പ്രോൺസ് വേവിച്ചാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. അങ്ങനെ റബ്ബർ പോലൊന്നും ആവത്തില്ല. ഒത്തിരി നേരം ഒന്ന് വേവിച്ചാലും ആ ഒരു ഇടയ്ക്കത്തെ സമയം ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ റബ്ബർ പോലെ കുറച്ച് കൂടുതൽ നേരം വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോൺസിൽ നിന്ന് ഇതേ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഒരു പകുതിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു അടച്ച് 5 മിനിറ്റ്. ഇപ്പൊ കണ്ടോ മസാലയും എല്ലാം കൂടെ കുഴഞ്ഞ് നല്ലൊരു ഫോമിലായിട്ടുണ്ട്. ഇനിയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 6-7 ചെറിയുള്ളിയും 3 പച്ചമുളകുമാണ്. ചെറിയുള്ളി ഞാൻ കുഞ്ഞായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ജസ്റ്റ് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ചെറുതായിട്ട് അരിയാത്തത് വെറുതെ, അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വെറുതെ ഇങ്ങനെ എന്താ ഉണ്ട ഉണ്ടായിട്ട് കിടക്കുന്ന കാണാൻ ഒരു രസമില്ലേ, അതുകൊണ്ട് അങ്ങനെ ഇട്ടതാ കേട്ടോ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇനിയും ഒരു 5 മിനിറ്റും ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ട് 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല പ്രോൺസൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 10 മിനിറ്റ് ആയില്ലേ മൊത്തം, ആദ്യം ഒരു 5 മിനിറ്റും പിന്നെ ഒരു 5 മിനിറ്റും. ഇനി ഞാൻ ഇടാൻ പോകുന്നത്
തേങ്ങ തിരുമ്മിയതാണ്, ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയത് ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇടാം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടി ഇടാം, കറിവേപ്പില ചേർത്തിട്ടില്ല. ഭയങ്കര മണമാണ് കേട്ടോ, അസാധ്യ മണമാണ് ഈ പ്രോൺസ് മസാലയിൽ വെന്തോണ്ടിരിക്കുമ്പോഴത്തേക്കും. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഒന്ന് കിടന്നാൽ മതി. തേങ്ങ തിരുമ്മിയത് ഇട്ടിട്ട് അത് ഇങ്ങനെ മൂത്ത് മുരിഞ്ഞ് വരുമെന്ന് വേണ്ട, തേങ്ങ തിരുമ്മിയതിൻ്റെ ആ ഒരു പച്ച ഇപ്പം മാറണം, ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ 2 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ അങ്ങ് കിടക്കട്ടെ. തേങ്ങ തിരുമ്മിയത് നന്നായിട്ട് ഒരുവിധം ഒരു കളറൊക്കെ ലേശം മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കളർ മാറിയത് മൂത്തിട്ടല്ല, മസാലയുടെ കൂടെ കിടന്ന് ആ ഒരു ബ്രൗൺ കളറൊക്കെ ആയി നല്ലൊരു പരുവായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ലാസ്റ്റ് കുറച്ചുകൂടെ ഒക്കെ കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കാം ഓഫ് ആക്കിയിട്ട്. ചെമ്മീൻ ഫ്രൈ ഒക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുമായിരിക്കും, എന്നാലും ഇതിൽ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. വലിയ മെനക്കേടുകളൊന്നും തന്നെയല്ല, ഒരു 10-15 മിനിറ്റ് ആകും എളുപ്പം ചെയ്തെടുക്കാവുന്നതല്ല. ഒന്നും ഈ സവോള വഴറ്റിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളൊന്നുമില്ല. എന്നാൽ സാധാരണ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന പോലെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നുമില്ല. ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ എന്ന് പറയാം. ഒരു ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്, ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഉലുവാപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെ ഒന്ന് അറിയിക്കണം. അപ്പം ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.